പാലക്കാട് ആലത്തൂരിന് സമീപം അണക്കപ്പാറ വ്യാജ നിർമ്മാണ കേന്ദ്രവുമായി ബന്ധപ്പെട്ട് എക്സൈസിൽ ശുദ്ധി കലശം ആലത്തൂർ ചിറ്റൂർ സർക്കിൾ ഓഫീസുകളിൽ അടക്കം എഴുപതോളം ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റി പേരെ സസ്പെൻഡ് ചെയ്തതിന് പിന്നാലെയാണ് പുതിയ നടപടി ഉത്തരവിന്റെ പകർപ്പ് മാതൃഭൂമി ന്യൂസിന് ലഭിച്ചു കഴിഞ്ഞ മാസം അടുത്തുള്ള അണക്കപ്പാറയിൽ സംസ്ഥാന എക്സൈസ് എൻഫോഴ്സ്മെന്റ് കേന്ദ്രം കണ്ടെത്തിയത് അതിന് ഒത്താശ ചെയ്തു കൊടുത്തതായി സംശയിക്കുന്ന പതിമൂന്ന് പേരെ നേരത്തെ സസ്പെൻഡ് ചെയ്തിരുന്നു അതിന് പിന്നാലെയാണ് ആലത്തൂർ ചിറ്റൂർ സർക്കിൾ ഓഫീസിലെയും കുഴൽമന്ദം റേഞ്ച് ഓഫീസിലെയും ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റുന്നത് പാലക്കാട് എക്സൈസ് സ്കൂളിലെയും ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റാൻ ഉത്തരവുണ്ട് ഇത് സംബന്ധിച്ച് മൂന്ന് ദിവസം മുൻപേ തന്നെ എക്സൈസ് കമ്മീഷണറുടെ ഉത്തരവിറങ്ങിയെങ്കിലും സ്ഥലം മാറ്റം ജില്ലയിൽ തന്നെ ഒതുക്കാനായി രഹസ്യമായി വെക്കുകയായിരുന്നു മുഖ്യപ്രതി സോമൻ നായരുമായി ബന്ധമുണ്ടെന്ന് തെളിഞ്ഞ പതിമൂന്ന് ഉദ്യോഗസ്ഥരെയാണ് നേരത്തെ സസ്പെൻഡ് ചെയ്തത് കൂട്ടസ്ഥലം മാറ്റം കൂടിയാകുന്നതോടെ പാലക്കാട്ടെ എക്സൈസിൽ ശുദ്ധികലശമാകുമെന്നാണ് ഉന്നത അധികാരികളുടെ കണക്കുകൂട്ടൽ പത്തുകൊല്ലമായ അണക്കപ്പാറയിൽ വ്യാജ കള്ളു നിർമ്മാണ കേന്ദ്രം പ്രവർത്തിച്ചിട്ടും പാലക്കാട്ടെ ഉദ്യോഗസ്ഥർ നടപടിക്ക് തുനിഞ്ഞിരുന്നില്ല മുഖ്യപ്രതി സോമൻ നായരുടെ മാസപ്പടി ഡയറി ഫോൺ രേഖകൾ എന്നിവ പരിശോധിച്ചതിലും ഉദ്യോഗസ്ഥരുടെ പങ്ക് വ്യക്തമായിരുന്നു അതിനിടെ വ്യാജ കള്ള് നിർമ്മാണ കേസിൽ രണ്ടുപേരെ കൂടി എക്സൈസ് ക്രൈംബ്രാഞ്ച് സംഘം പിടികൂടി കള്ള് ഗോഡൌൺ മാനേജർ അനിൽകുമാർ പങ്കാളി ബിജു എന്നിവരെയാണ് പിടികൂടിയത് ഇതോടെ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം പതിനൊന്നായി മാതൃഭൂമി ന്യൂസ് പാലക്കാട്